ഹായ് ഫ്രണ്ട്സ്, ലോജിക് മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിനുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇനി ഈ എക്സാമുകളിൽ ട്രെയിനിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾക്ക് ഈ വരാൻ പോകുന്ന വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോ നിങ്ങൾ മുൻപിലുള്ള വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ ക്ലാസ് കാണുക, അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തതിനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദിസ് ഈസ് അരുൺ, യു ആർ വാച്ചിങ് ലോജിക് മാത്ത് ആൻഡ് ക്രിയേഷൻസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. ഈ വീഡിയോ ക്ലാസ്സിലെ ആദ്യ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 72 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നുവെങ്കിൽ 400 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ ട്രെയിനിന് എത്ര സമയം വേണം? അപ്പോൾ ഈ ചോദ്യത്തിൽ ഒരു ട്രെയിനിൻ്റെ വേഗത നമുക്കറിയാം. ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ എന്നാണ്. ഇനി ഈ ട്രെയിനിന് 10 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ പൂർണ്ണമായും മറികടന്നു പോകാൻ കഴിയും. അപ്പോൾ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ട്രെയിനിന്, ഇതേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതേ ട്രെയിനിന് ഒരു പാലത്തിനെ കടന്നു പോകാൻ, അതായത് 400 മീറ്റർ നീളമുള്ള ഒരു പാലത്തിനെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും, ഇതാണ് ചോദ്യം. അപ്പോൾ ആളിനെ കടന്നു പോകാനെടുക്കുന്ന സമയം നമുക്കറിയാം. അപ്പോൾ നമുക്ക് പാലത്തിനെ കടന്നു പോകാനെടുക്കുന്ന സമയം വേണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പാലത്തിനെ പൂർണ്ണമായും കടന്നു പോകാൻ ആവശ്യമായ സമയമാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കണ്ടു, പാലത്തിനെ പൂർണ്ണമായും കടന്നു പോകാൻ നടക്കുന്ന ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയുന്നത് ഡിസ്റ്റൻസ്, ആ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം അറിയണം. അപ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം ട്രെയിനിൻ്റെ ദൂരം അറിയില്ല, ട്രെയിനിൻ്റെ നീളം അറിയില്ല. നമുക്കറിയാം ട്രെയിൻ ഒരു പാലത്തിനെ പാസ് ചെയ്ത് പോകുന്ന, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്, ട്രെയിൻ ഒരു പാലത്തിനെ പാസ് ചെയ്ത് പോകുന്നുവെങ്കിൽ, ട്രെയിൻ ഒരു പാലത്തിനെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം എന്നാണ്. ഇവിടെ ട്രെയിനിൻ്റെ നീളം നമുക്കറിയാം, സോറി ട്രെയിനിൻ്റെ നീളം നമുക്കറിയില്ല, പാലത്തിൻ്റെ നീളം നമുക്കറിയാം. അപ്പോൾ ട്രെയിനിൻ്റെ നീളം കൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടത് ട്രെയിനിൻ്റെ നീളമാണ് വേണ്ടത്, ട്രെയിനിൻ്റെ സ്പീഡ് നമുക്കറിയാം 72 കിലോമീറ്റർ പെർ അവർ എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നതിലൂടെ ഒരാളിനെ പൂർണ്ണമായും മറികടക്കാൻ 10 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ അറിയാം ഒരു ട്രെയിനിന് ഒരാളിനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ മറികടക്കാൻ ആവശ്യമായി സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ തന്നെ നീളമായിരിക്കും. അപ്പോൾ ഇവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നായിരിക്കും. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ്. നമുക്ക് ഇവിടെ ഓപ്ഷനിലുള്ള ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടി കിലോമീറ്റർ പെർ അവറിനെ കൂടി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 72 × 5/18 × 10. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ഇനി ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടും, ദാറ്റ് ഈസ് 4 × 20 × 10 എന്ന് പറയുന്നത് 200 മീറ്റർ. അതായത് നമുക്കിവിടെ കിട്ടിയത് എന്ന് പറയുന്നത് ഈ ആളിനെ മറികടക്കാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ട്രെയിനിൻ്റെ നീളവും 200 മീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് 200 മീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പാലത്തിനെ മറികടക്കാൻ 400 മീറ്റർ നീളമുള്ള ഒരു പാലത്തിനെ മറികടക്കാൻ 200 മീറ്റർ നീളമുള്ള
ഒരു ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 400 + 200 ആയിരിക്കും, അതായത് 600 ആയിരിക്കും. കാര്യം 400 മീറ്റർ നീളമുള്ള പാലത്തിനെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ഇനി സ്പീഡ് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. ഇനി സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മൾ 72 മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും, 5/18. ഇനി ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും. ദാറ്റ് ഈസ് 4 × 5 = 20 ആണ്. 26 എന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 30 സെക്കൻഡ്സ്. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കണക്കാക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തെ മോഡൽ ചോദ്യമാണ് എന്താണെന്ന് നോക്കാം. 200 മീറ്റർ നീളവും 240 മീറ്റർ നീളവുമുള്ള ട്രെയിനുകൾ യഥാക്രമം 32 കിലോമീറ്റർ പെർ അവർ വേഗതയിലും 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലും എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിനുകൾ പരസ്പരം മറികടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ട്രെയിനുകൾ എതിർ ദിശയിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ അവ പരസ്പരം മറികടന്നു പോകാൻ, അതായത് ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് പോകാൻ എത്ര സമയമെടുക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിൻ്റെയും നീളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം 200 മീറ്റർ എന്നും രണ്ടാമത്തെ ട്രെയിനിൻ്റെത് 240 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിന്, അതായത് രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിക്കുകയാണ്, എതിർ ദിശയിൽ സഞ്ചരിക്കുകയാണ്, അപ്പോൾ പരസ്പരം മറികടന്നു പോകാനെടുക്കുന്ന സമയമാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യമാണ് ഞാൻ പറയുന്നത്. ആ സൂത്രവാക്യം ഇങ്ങനെയാണ്, സമയം കണ്ടുപിടിക്കുക, എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സമയം ടൈം എന്ന് പറയുന്നത് L1 + L2 / S1 + S2. അപ്പോൾ എന്താണ് L1 ഉം L2 ഉം എന്നൊക്കെ നോക്കാം. L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫസ്റ്റ് ട്രെയിൻ, ഒന്നാമത്തെ ട്രെയിൻ ലെങ്ത് ആണ്, നീളമാണ്. L2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സെക്കൻഡ് ട്രെയിൻ എന്നാണ്. ഇനി സ്പീഡ് നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആപേക്ഷിക വേഗത എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ടോപ്പിക് ഒന്ന് കാണുക. അപ്പോൾ ആപേക്ഷിക വേഗത നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഓപ്പോസിറ്റ് ദിശയിലാണ് എങ്കിൽ ട്രെയിനുകളുടെ നീളം സഞ്ചരിക്കേണ്ട ആവേശിക വേഗത എന്ന് പറയുന്നത് S1 + S2 ആയിരിക്കും. അപ്പോൾ S1 എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിനിൻ്റെ വേഗത, S2 എന്ന് പറയുന്നത് സെക്കൻഡ് ട്രെയിനിൻ്റെ വേഗത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് പരസ്പരം ക്രോസ് ചെയ്ത് പോകാൻ നമ്മുടെ സമയം എന്ന് പറയുന്നത് L1 + L2 / S1 + S2 എന്നായിരിക്കും. ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചോദ്യത്തിൽ ടൈം എന്ന് പറയുന്നത് L1 + L2, അപ്പോൾ ഒന്നാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം 200 മീറ്റർ എന്നാണ്, പ്ലസ് രണ്ടാമത്തെ ട്രെയിനിൽ 40 മീറ്റർ എന്നാണ്. അപ്പൊ ടോട്ടൽ 200 + 40 മീറ്റർ S1 + S2. ഒന്നാമത്തെ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് 32 കിലോമീറ്റർ പെർ അവർ, പ്ലസ് രണ്ടാമത്തെ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ അവർ എന്നാണ്. അപ്പൊ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ മുകളിൽ 40 / 72 കിലോമീറ്റർ പെർ അവർ എന്നാണ്. നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആയി കൺവേർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 5/18. ക്യാൻസൽ ചെയ്യുമ്പോൾ 4, ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 എന്ന് വരും. ക്യാൻസൽ ചെയ്യുക 2, ദാറ്റ് ഈസ് 2 of 10, പിന്നെ ദാറ്റ് ഈസ് 22 എന്ന് കിട്ടും സെക്കൻഡ്സ്. അപ്പോൾ 22 സെക്കൻഡ് കൊണ്ടാണ് ഈ ട്രെയിനിൽ പരസ്പരം മറികടന്നു പോകുന്നത്. ഇങ്ങനെയാണ് എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ട്രെയിനിൽ പരസ്പരം മറികടന്നു പോകുന്ന സമയം. സൂത്രവാക്യം പഠിക്കുക, ടി ടൈം എന്ന് പറയുന്നത് L1 + L2 / S1 + S2 എതിർ ദിശയിലാണ് എങ്കിൽ. ഇനി നമുക്ക് ഇത് ഒരേ ദിശയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 115 മീറ്റർ നീളവും 165 മീറ്റർ നീളമുള്ള ട്രെയിനുകൾ യഥാക്രമം 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലും 22 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. വേഗത കുറഞ്ഞ ട്രെയിനിനെ എത്ര സെക്കൻഡ് കൊണ്ട് മറികടക്കാം? അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരേ ദിശയിലാണ് ട്രാവൽ ചെയ്യുന്നത്, രണ്ട് ട്രെയിനുകളുണ്ട്, ഒരു ട്രെയിനിന് മറ്റേ ട്രെയിനൊക്കെ വേഗത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ വേഗത കൂടിയ ട്രെയിനിന് വേഗത കുറഞ്ഞ ട്രെയിനിനെ പൂർണ്ണമായും മറികടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഒരേ ദിശയിലാകുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേ വരും. നമുക്കറിയാം ഒരേ ദിശയിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആപേക്ഷിക വേഗതയെ പഠിച്ചിട്ടുള്ളതാണ്. ഒരേ ദിശയിലാണെങ്കിൽ നമ്മുടെ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് S1 - S2 എന്നാവും. അപ്പോൾ സൂത്രവാക്യത്തിലും ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ
ടൈം ഒരേ ദിശയിലാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് എസ് ടു എൽ ടു. കാര്യം ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനുകളുടെയും നീളങ്ങളുടെ തുകയായിരിക്കും ബൈ എസ് വൺ മൈനസ് എസ് ടു. ഇതാണ് എസ് വൺ മൈനസ് എസ് ടു എന്നല്ല പറയുന്നത്, എസ് വൺ ഡിഫറൻസ് എസ് ടു ഇങ്ങനെയാണ് പറയേണ്ടത്. ആപേക്ഷിക വേഗതയാണ് വലതിൽ നിന്നും ചേർത്ത് മൈനസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എസ് വൺ മൈനസ് എസ് ടു തന്നെ പഠിക്കുക. അപ്പോൾ ചിന്തിക്കേണ്ടത് വലതിൽ നിന്നും ചേർത്ത് മൈനസ് ചെയ്യുക, എസ് ടു എസ് വൺ മൈനസ് എസ് ടു നല്ല പഠിക്കേണ്ടത്, വലതിന് ചേർന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം. ഈ ചോദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് ട്രെയിനുകളുടെ നീളങ്ങൾ പറയുന്നത് 115 മീറ്ററും 165 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ഇതിൽ ടൈം എന്ന് പറയുന്നത് 115 പ്ലസ് 165 മീറ്റർ ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു. ഇപ്പോൾ ലാർജ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ നമുക്ക് 40 നിന്നും 32 കിലോമീറ്റർ പെർ ഹവർ ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 115 പ്ലസ് 165 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 180 എന്ന് വരും. 180 മീറ്റർ ഡിവൈഡ് ബൈ 40 നിന്നും 32 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് വരുന്നത്. സോറി 22 അല്ലേ, 22. അപ്പോൾ നമുക്ക് 42 മൈനസ് ചെയ്യുമ്പോൾ 18 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് വരുന്നത്. ഇനി നമ്മൾ മീറ്റർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 280/18 5/18 മീറ്റർ സെക്കൻഡ് ക്യാൻസൽ ചെയ്യുക. ക്യാൻസലായി ദെൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/25 56 അതായത് 56 സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത്, ഒരേ ദിശയിൽ പോകുന്ന ട്രെയിനിനെ പാസ് ചെയ്ത് പോകുന്ന സമയം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ.